നമസ്കാരം, ശാന്തിഗിരി ന്യൂസ്. ഞാൻ സിന്ധു അനിൽ. ഓടരുത പുണ്ണി ഞങ്ങൾ കാളറിയാം, ഓടരുത പുണ്ണി ഞങ്ങൾ കാളറിയാം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. അതുകൊണ്ട് മനസ്സ് കുളിർക്കുന്ന അത്തരമൊരു കാഴ്ചയോടെ നമുക്ക് തുടങ്ങാം. വൺസ് അഗൈൻ വെൽക്കം ടു ശാന്തിഗിരി ന്യൂസ് സിറ്റി അപ്ഡേറ്റ്സ്. വയസ്സ് 10-45 ആയില്ലേ, ഇനി എന്തിന് വ്യായാമം? അത് തന്നെയുമല്ല, ഈ തിരക്കിനിടെ ഇതിനൊക്കെ സമയം വേണ്ടേ? ഡോക്ടർമാർ വ്യായാമം ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പലരും ഒഴിഞ്ഞു മാറുന്നത് ഇങ്ങനെയാണ്. പിന്നീട് ഹൃദ്രോഗവും കൊളസ്ട്രോളും ഒക്കെ രോഗിയാക്കുമ്പോഴാണ് വ്യായാമത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പലപ്പോഴും നാം ചിന്തിക്കുന്നത്. ചില പ്രഭാത കാഴ്ചകൾ ഷൂട്ട് ചെയ്യാനാണ് രാവിലെ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോഴാണ് ഞങ്ങൾ ഈ കാഴ്ച കാണുന്നത്. ഞങ്ങൾ മാത്രം കണ്ടാൽ പോരല്ലോ, നിങ്ങളും കൂടി കാണണം. രണ്ട് മാസത്തോളം ലോക്ക്ഡൗൺ കാരണം നമ്മൾ ഈ റെഗുലറായി പുറത്ത് വരുന്ന ആൾക്കാരും എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു കുറച്ചൊരു വിഷമങ്ങളുണ്ടായി. പക്ഷെ അതുകൊണ്ട് നമുക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിലായിട്ടും എന്താണ് ആവശ്യം അത്യാവശ്യമുള്ള എക്സസൈസ് ചെയ്താലും നമ്മൾ എന്താണ് നമ്മുടെ സ്വന്തം രക്ഷയ്ക്കും മറ്റുള്ളവരുടെ രക്ഷയ്ക്കും വേണ്ടിയിട്ട് ആണ് ഇതൊക്കെ ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നിപ്പോൾ കുറച്ച് ലോക്ക്ഡൗൺ റിലാക്സ് ആയതെങ്കിലും നമ്മൾ നമ്മളെ രക്ഷയെടുക്കണം. നമ്മൾ ഒറ്റയ്ക്കും കൂട്ടം കൂടാതെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മളെ സമൂഹത്തിനും വേണ്ടിയും സഹകരിച്ചിട്ട് പ്രവർത്തിക്കണം, ഇങ്ങനെ എക്സസൈസുകളൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, ശരിയാണ്. എന്നാൽ തിരക്കേറിയ ഇന്നത്തെ ജീവിതത്തിൽ വ്യായാമത്തിന് എവിടെ സമയം കിട്ടാൻ? ജീവിതശൈലിയിലെ രോഗങ്ങൾ പലതും കടന്നു വരുന്നത് ശരീരത്തിന് ആവശ്യത്തിന് വ്യായാമം ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ലെങ്കിൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും വ്യായാമം ശീലമാക്കണം. തന്ത്രിയും മന്ത്രിയും ഒന്നായി ശബരിമലയിൽ ഈ വർഷം ഉത്സവമില്ല. എന്നാൽ മാസപൂജകൾക്കോ ആചാരപരമായ ചടങ്ങുകൾക്കോ മുടക്കമുണ്ടാകില്ല. തൽക്കാലം ഭക്തർക്ക് പ്രവേശനം അനുവദിക്കാനാവില്ലെന്ന് ഇന്ന് നടന്ന വാർത്താസമ്മേളനത്തിലൂടെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മെയ് മാസം 30-ാം തീയതി ആയിരുന്നു ആരാധനാലയങ്ങളും മതസ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശം വന്നത്. ശബരിമലയിലെ ഭക്തജനങ്ങളിൽ ഒരു നല്ല വിഭാഗം എന്ന് പറയുന്നത് ആന്ധ്ര, കർണാടക, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലേതാണ്. ഈ സംസ്ഥാനങ്ങളിലാണെങ്കിൽ വലിയ തോതിലാണ് ഇന്ന് രോഗവ്യാപനം ഉണ്ടായിട്ടുള്ളത്. അവിടെ നിന്നും ഭക്തർ വരുമ്പോൾ നമുക്ക് അവരെ പ്രവേശിപ്പിക്കാതിരിക്കാൻ പറ്റില്ല, നമുക്ക് ചില കണ്ടീഷൻസ് വെക്കാൻ പറ്റുള്ളൂ. അത്ര ഒരു കണ്ടീഷൻ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് 50 പേരെ തിരുമുറ്റത്ത് പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ദേവസ്വം ബോർഡ് അത് 10 ആയിട്ട് ചുരുക്കി. എന്നാൽ പോലും അതിലാരെങ്കിലും ഒരാൾ വരുന്നതിൽ ആരെങ്കിലും ഒരാൾ കോവിഡ് രോഗബാധിതനാണെങ്കിൽ അത് പൊതുവേ ക്ഷേത്ര നടത്തിപ്പിനെയും ബാധിക്കും. ഉത്സവം മാറ്റുന്നതാണ് ഉചിതമെന്നും തീരുമാനത്തിൽ തർക്കമില്ലെന്നും ശബരിമല തന്ത്രി മഹേഷ് മോഹനര് പറഞ്ഞു. പിന്നെ ഈ ഉത്സവം നടത്തുന്ന കാര്യത്തിലും ഇത് ദേവസ്വം ബോർഡ് കഴിഞ്ഞ മാസം ഏകപക്ഷീയമായിട്ട് എടുത്തൊരു തീരുമാനമല്ല ജൂണിൽ നടത്താവുന്നതും. ഞാൻ തന്നെയാണ് എൻ്റെ ലെറ്റർ പാഡിൽ കത്ത് നൽകിയതാണ് നടത്തണം. ജൂൺ മാസം 19-ന് കൊടിയേറി 28-ന് ആറാട്ട് നടക്കുന്ന രീതിയിൽ ഉത്സവം നടത്താം അത് എന്ന് ദേവസ്വം ബോർഡിൻ്റെ ഒരു കത്ത് കിട്ടിയായിരുന്നു. മീനമാസത്തിൽ ഉത്സവം മുടങ്ങിയതിന് ശേഷം ഇനിയുള്ള കാര്യക്രമങ്ങൾ എങ്ങനെയാണെന്ന്, അപ്പോൾ അതിന് മറുപടിയായിട്ട് ഞാൻ തന്നെയാണ് എൻ്റെ ലെറ്റർ പാഡിൽ എഴുതി കൊടുത്തത് ഈ ഇന്ന തീയതികളിൽ നടത്താമെന്ന് പറഞ്ഞിട്ട്. അപ്പം അതിനുശേഷം ഇത്തരം ഒരു, പക്ഷേ കഴിഞ്ഞ മാസത്തെ ഒരു സ്ഥിതിയല്ല ഇപ്പോൾ. കഴിഞ്ഞ മാസം വളരെ ശാന്തമായിരുന്നു, ആരാധനാലയങ്ങളിൽ മറ്റ് പുറത്തുനിന്ന് ആരും പ്രവേശിക്കുന്നില്ലായിരുന്നു. പിന്നെ സംസ്ഥാനത്തെ തന്നെ സ്ഥിതിയും വളരെ ശാന്തമായിരുന്നു. പക്ഷേ ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അത് അങ്ങനെയല്ല, വളരെ രൂക്ഷമാണ്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഇത് ഒരു ഒന്നുകൂടെ ചിന്തിക്കുന്നതല്ല, അല്ലെങ്കിൽ മാറ്റിവെക്കുന്നതാണ്, ഉത്സവം മാറ്റിവെക്കുന്നതാണ് നല്ലതെന്ന് തന്നെ അഭിപ്രായപ്പെട്ടു. ഇത്തരം ഒരു മഹാമാരി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉത്സവം മാറ്റിവെക്കുന്നതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല.
ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശേഷം അതേ വേദിയിൽ മറ്റൊരു ചടങ്ങ് കൂടി നടന്നു. കാട്ടാക്കട എം എൽ എ ഐ ബി സതീശന്റെ പുസ്തക പ്രകാശനമായിരുന്നു അത്. നമ്മുടെ ശബരിമല തന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ അത് നടത്താൻ നല്ല ഒരു ചടങ്ങാണ്. ഒരു മാതൃകാ എം എൽ എ ആയിട്ട് അദ്ദേഹം പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തന്റെ നാട് സ്വയം പര്യാപ്തമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന പുസ്തകത്തിന്റെ പേരും അങ്ങനെ തന്നെയായിരുന്നു. ജലസമൃദ്ധിയിൽ നിന്ന് ജൈവസമൃദ്ധിയിലേക്ക് സ്വയം പര്യാപ്തം എന്റെ കാട്ടാക്കട. കോവിഡ് കാലത്ത് എല്ലാ നാടുകളും സ്വയം പര്യാപ്തത നേടട്ടെ എന്ന് ശാന്തിഗിരി ന്യൂസ് ആശംസിക്കുന്നു. അതിനോടൊപ്പം എം എൽ എക്കും എല്ലാവിധ ആശംസകൾ. നമ്മുടെ റോഡിലെ തിക്കും തിരക്കും, അതിനിടയിലൂടെ കടന്നു ചെന്ന് തട്ടുകടയിലെ ഫുഡ്, ഇത് കഴിച്ചിട്ടില്ലാത്ത ആരും തലസ്ഥാന നഗരിയിൽ നിന്നല്ല, ഒരിടത്തും ഉണ്ടാകില്ല. ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ പോലും ലഭിക്കാത്ത രുചിയായിട്ടാണ് മലയാളികൾക്ക് ഇത്തരം ഭക്ഷണശാലകളിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി കാര്യം പറയാം. വഴുതക്കാട് നികുഞ്ചം എന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെയായിരുന്നു പണ്ട് അരവിന്ദൻ അടക്കമുള്ള മഹാപ്രതിഭകൾ ചലച്ചിത്ര കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒത്തുകൂടിയിരുന്നത്. ലോക്ക്ഡൗണിന്റെ ഇളവ് ലഭിച്ചപ്പോൾ ഇന്നലെ ഇവിടെ നാടൻ രുചികളുമായി ഒരു വണ്ടി എത്തി. തുടങ്ങിയിട്ട് 10 കൊല്ലം അടുപ്പിച്ചായി. ഇതിപ്പോൾ നമ്മൾ ലോക്ക്ഡൗണിന് ഒരു 3 മാസം വരെ നമ്മൾ വണ്ടി ഒതുക്കിയിട്ടിരുന്ന ഒരു 8 ജോലിക്കാരുണ്ട്. അവരെല്ലാവരും നമ്മൾ റൂമിലാണ്. പിന്നെ ഇപ്പോഴും സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിൽ ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം നമ്മൾ തുറന്നിട്ടുണ്ട്. എന്നാലും പഴയ ബിസിനസ് കാര്യങ്ങളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും കച്ചവടം നഷ്ടത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഒരു 3 പേര് ചേർന്നാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നൊന്നും പറയാറായിട്ടില്ല. പിന്നെ ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. ഇന്ന് എത്രത്തോളം ആൾക്കാർ പേടിയാണ് വാങ്ങിച്ച് കഴിക്കാൻ. ആൾക്കാർ പഴയതുപോലെ വന്ന് കഴിക്കുന്നവർക്ക് പേടി ഒരു ഇതുള്ളതുകൊണ്ട് കാര്യം പെട്ടെന്ന് ആൾക്കാർ വരുന്നില്ല എന്നൊരിതും കൂടെ ഉണ്ട്. വൈകുന്നേരം ഈ സമയമാകുമ്പോൾ ഞാൻ വന്ന് ഇവരുടെ സ്ഥിരമായിട്ടുള്ള നല്ല ഐറ്റംസ് വാങ്ങിക്കും. ഫ്രൈഡ് ചിക്കൻ, ചിക്കൻ ഫ്രൈ, ബീഫ്. പിന്നെ ഇപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ച തൊട്ട് ഷവായി തുടങ്ങി. നല്ല കസ്റ്റമർ സർവീസാണ്. ഇവരെല്ലാവരും നല്ലൊരു വാം ഫീലിംഗ് ആണ് തരുന്നത് നമ്മൾ സാധനം വാങ്ങിക്കുമ്പം. ഞാൻ ഇവിടെ കുറേ നാളായിട്ട് ലോക്ക്ഡൗണിന് മുന്നേ വരെ ഉണ്ടായിരുന്നു. അപ്പം ലോക്ക്ഡൗൺ വന്ന് കഴിഞ്ഞ് ഇതുവരെ വന്നില്ല. അപ്പം ഇവിടുന്നാണ് ഇടയ്ക്ക് സ്ഥിരമായിട്ട് വരാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. നല്ലതാണ്. പിന്നെ ലോക്ക്ഡൗണിന് മുമ്പ് ഉള്ള ഇത് ഇപ്പം ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് കഴിക്കാൻ കൊടുക്കാം. പക്ഷേ ഇങ്ങോട്ട് ഞങ്ങൾ കഴിക്കാൻ കൊടുക്കുന്നില്ല. നമ്മളത് ശക്തമായി പാർസൽ മാത്രം തന്നെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മളിനി കഴിക്കാൻ ഇനിയും 10-15 ദിവസം പോട്ട് പോയതിനു ശേഷം നമുക്ക് നോക്കാം. പിന്നെ ലോക്ക്ഡൗണിൻ്റെ പിന്നെ നമ്മൾ പറയാൻ തന്നെ അറിയാമല്ലോ, 72 ദിവസമായി അടച്ചിട്ടിട്ട് ഇപ്പോൾ 15 ദിവസമായതേ ഉള്ളൂ. ദിവസവും നമ്മൾ തന്നെ വണ്ടി കഴുകുന്നത്, നമ്മൾ തന്നെയാണ് ഇവിടെ സാനിറ്റൈസർ, സോപ്പ് എല്ലാം ഞങ്ങൾ വെച്ചാണ് ഞങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ വാർത്താ വിഭവങ്ങളുമായി നാളെ കാണാം. ബൈ.